ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇരിപ്പ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി ഇവിടെ എഴുന്നേറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ, എൻ്റെ വീഡിയോയിൽ ഞാൻ എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മളെ ചാനലിലിപ്പോൾ വ്യൂസൊക്കെ കുറവ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തും കൂടെ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചു, ഇനി എന്ത് വീഡിയോ ചെയ്യണം. അപ്പോൾ കുറേ പേര് നമുക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുറച്ച് പേര് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതെന്നും. അപ്പം നമ്മളെ വീഡിയോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ വീട്ടിലൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെന്താ, അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണെന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്യണം, മോളെന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വേഗം തന്നെ എത്തും. അപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. സമയം ഒരു എത്ര, 9 മണിയായി. 9 മണിയല്ലേ? ആ 9 മണിയായി കേട്ടോ, ഈ ഒരു ടൈമിലാണ് എഴുന്നേറ്റത്. പിന്നെ നല്ല ഉറങ്ങിപ്പോയി. മഴയല്ലേ, മഴ ഉണ്ടായിരുന്നു രാത്രി, നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല സുഖമായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല പുതപ്പൊക്കെ മൂടി നല്ല സുഖത്ത് കിടന്നുറങ്ങി. പിന്നെ അപ്പുണ്ണി എഴുന്നേറ്റിട്ടുണ്ട്, അമ്മ എഴുന്നേറ്റിട്ടുണ്ട്. അവർ ചായ പരിപാടിയൊക്കെ നോക്കുക തോന്നുന്നുണ്ട്. പിന്നെ അപ്പുണ്ണിക്ക് ആവി പിടിക്കണമായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു, അവന് പല്ലൊക്കെ തേക്കണം. അപ്പോൾ അവനിന്ന് വാശി. അപ്പോൾ എഴുന്നേക്ക് അവന് പല്ലൊക്കെ തേപ്പിക്കുന്നുണ്ട്, എന്നെ നീപ്പിച്ചാണ്. അവന് 3 നേരം ആവി പിടിക്കേണ്ടല്ലോ. അപ്പം ഇന്നും അവനെ സ്കൂൾ വിടില്ല, ഇന്നും നാളെ അവനെ സ്കൂളിൽ വിടുന്നില്ല. 2 ദിവസം കൂടെ റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് പിന്നെ അവനെ പതുക്കെ സ്കൂളിലേക്ക് വിടണം. പിന്നെ കുഞ്ഞുണ്ണി എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞുണ്ണി എന്നെ പോലെ തന്നെ, എന്നെ ഞാനും കുഞ്ഞുണ്ണിയും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുകയായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം അല്ലേ. ആദ്യം പോയിട്ട് ഈ ചപ്രയായി കിടക്കുന്നു, ചപ്ര പറന്നായി കിടക്കുന്ന മുടിയൊക്കെ നമുക്കൊന്ന് കെട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വരാം. കുളിക്കൂല കേട്ടോ, രാവിലെ കുളിയൊന്നുമില്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടില്ല, ഞാൻ എന്തെങ്കിലും രാവിലെ കുളിച്ചിട്ടുണ്ട്. രാവിലെ കുളിയൊന്നുമില്ല, ഇപ്പം പ്രത്യേകിച്ച് കുളിക്കൂല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പാണ്, വൈകുന്നേരം കുറച്ച് ചൂടുള്ളൊക്കെ വെച്ചിട്ടേ കുളിക്കുള്ളൂ. നല്ല തണുപ്പാണ് ഗായ്സ്, ഭയങ്കര തണുപ്പാണ്. എന്താ പറയുന്നത്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടാ തോന്നുന്നു, ഭയങ്കര തണുപ്പ്. ആ ആ അപ്പുണി പല്ല് തേക്കാൻ വിളിപ്പിക്കുന്നുണ്ട്. അപ്പം അവൻ പല്ല് തേച്ച്, ഞാനും പല്ല് തേച്ചിട്ട് വേവരാം. അപ്പൊ കുഞ്ഞുണ്ണി ഇതാ എഴുന്നേറ്റില്ല. കുഞ്ഞുണ്ണി നല്ല ഉറക്കാണ്, സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നല്ല ഉറക്കാണ്. നമ്മൾ അപ്പുണ്ണിയാണ് എഴുന്നേറ്റുള്ളത്, അവനെ ആവി പിടിക്കണം. അപ്പൊ അവനെ വേഗം പോയി പല്ല് തേപ്പിച്ചിട്ട് വരാം. അപ്പം രാവിലെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ദേ അമ്മ ഇവിടെ ഇഡ്ഡലി ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചോറാട്ടോ, ചോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം കുറച്ച് ചൂടായി കിട്ടും. അപ്പോൾ ചോറിൽ വെള്ളം കുറവുള്ളപ്പോൾ നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. അപ്പം ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ആ ഇഡ്ഡലി കറി എന്താ നോക്കാം. കറി നമുക്ക് നോക്കാം, ചൂടുണ്ട്. ചെറുപയർ കറിയാണ്, ചെറുപയർ. പിന്നെന്താ, ഇതെന്താ, അപ്പൊ ഇഡ്ഡലി ഒരു തട്ടായിട്ടേ ഉള്ളൂ, ഒരു തട്ടാവുന്നുണ്ട്. പിന്നെ ഇത് ചായ ആവാൻ ചാൻസ്. ഓ, ചൂടുണ്ട്. ചായ, കട്ടൻ ചായ, ചായ, ഇഡ്ഡലി, ചെറുപയർ കറി, പിന്നെ ഇഡ്ഡലി. ഇവിടെ ഒരു തട്ടും കൂടെ ആണുള്ളൂ, ഇവിടെ 2 തട്ടന്നെ ധാരാളമാണ്, ബാക്കിയായിരിക്കും എന്തായാലും. പിന്നെ ചോറും ആവുന്നുണ്ട് കേട്ടോ. അപ്പുണ്ണി ഇവിടെ ചായ കുടിക്കുന്നുണ്ട്, ഒരു ഇഡ്ഡലിയും ചെറുപയർ കറിയും. അവന് ചിക്കൻ കറി വേണം എന്നറിയ രാവിലെ തന്നെ. ഇനി ആവി പിടിച്ചു വരുമ്പോൾ ചിക്കൻ വാങ്ങണം അല്ലേ. അപ്പോൾ ഒരു ഹായ് പറ, ഹായ് പറ. ഇഡ്ഡലി തിന്നാ പറ. ഇതാരാ എഴുന്നേറ്റ് എടുക്കുന്നേ, ഇതാരാ എഴുന്നേറ്റ് കിടക്കുന്നത്? അമ്മ എണീച്ചപ്പോ അമ്മേന്റെ പുറകെ എഴുന്നേറ്റടാ, എഴുന്നേറ്റടാ. തണുപ്പല്ലേ, കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ, കുറച്ചു നേരം ഇവിടെ കിടന്നോടെ. കുഞ്ഞുണ്ണി എഴുന്നേറ്റു ഗായ്സ്, ഞാൻ പല്ല് തേക്കാൻ പോകുന്നേ ഉണ്ടായുള്ളൂ. കുറച്ചു നേരം ഇവിടെ കിടക്കും അല്ലേ അമ്മ അല്ലേ.
തേട്ടൻ അപ്പാപ്പു തിന്നുന്നുണ്ട്. തേട്ടൻ തേട്ടൻ തേട്ടന് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അപ്പു നീ നല്ല കുട്ടിയാലേ. ഇവിടെ കൊണ്ട് കിടത്തി ഹാളിലല്ലേ. ഇവിടെ എല്ലാരും ഉണ്ട്. അയ്യോ 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 അതെ അതാ അതാ. അപ്പൊ പല്ലൊക്കെ തേച്ചു, പല്ല് തേച്ചു, ബാത്റൂമിലൊക്കെ പോയി. ഇവിടെ ഇരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെയിൽ വന്ന്, പക്ഷെ വെയിലല്ല മഴയാണ്. കണ്ടോ നമ്മളെ മല, കണ്ടോ മല മൂടി നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ തന്നെയാ, തുള്ളിയും കൊണ്ടും ചാറിയും കൊണ്ടും പെയ്തും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് മഴ. റോഡല്ല ചളിപിളിയാണ്. നമ്മുടെ കുഞ്ഞുണ്ണിക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഹാളിൽ കൊണ്ട് കിടത്തി. അപ്പൊ അവിടെ ആകുമ്പോൾ അവനെ എല്ലാവരെയും കണ്ട് അവിടെ കിടന്നോളും. പിന്നെ ഇനി എനിക്ക് ചായ കുടിക്കണം. ഇവിടെ ഏകദേശം പണി ഈ സമയമാകുമ്പോൾ അമ്മയെല്ലാം ഒരുങ്ങുന്നതാണ്. ഇന്നലെ മഴയായതുകൊണ്ട് തണുപ്പായതുകൊണ്ട് എല്ലാവരും എഴുന്നേക്കാൻ നേരം വൈകിട്ടുണ്ട്. അമ്മ എഴുന്നേറ്റപ്പോൾ 8 മണിയായി. പിന്നെ ഞാൻ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വെയിലും വെളിച്ചം കാണുന്നുണ്ട്. എന്നാലും പ്രതീക്ഷിക്കേണ്ട, മഴ എന്തായാലും ഉണ്ടാവും. മഴക്കാലമായിട്ടുണ്ടല്ലോ. വേറെ ഇപ്പം എന്താ, ഇനിയിപ്പോൾ അമ്മയും അപ്പുണ്ണിയും കൂടെ ആവി പിടിക്കാൻ പോകും. ഇവിടുന്ന് ഈ പാലൊക്കെ കടന്ന് ചെളിയൊക്കെ താണ്ടി അവിടെ പോയി ആവി പിടിച്ചിട്ട് വരണം. അത് മുടക്കാൻ പാടില്ലല്ലോ. പിന്നെ ഒരു 2 ദിവസം കൂടെ, ഇന്നും നാളെയും കൂടെ ഞാനിവിടെ ഉണ്ടാവും. മറ്റന്നാൾ ഞാൻ പോകും. മറ്റന്നാൾ മുതൽ നമ്മൾ അപ്പുണ്ണീനെ സ്കൂളിൽ വിടണമെന്നുണ്ട്. വേറെ എന്താ, ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഇഡ്ഡലി അവസാനത്തെ തട്ടമ്മ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഇഡ്ഡലി കഴിക്കാം. സാമ്പാറാണ് വേണ്ടത്. സാമ്പാറില്ല, അതുകൊണ്ട് എന്താണ് ചെറുപയറുകറി. പിന്നെ അല്ലെങ്കിൽ ചിക്കൻ കറി വേണം. അപ്പുണ്ണി പറഞ്ഞാലും ചിക്കൻ കറി വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ ചേച്ചി എന്താണ് ചെറുപയറുകറി കൂട്ടിയിട്ട് കഴിച്ചിട്ടോ. നമുക്കും ചെറുപയർ കൂട്ടി ഇഡ്ഡലി കഴിക്കാം. അപ്പോൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, നമുക്ക് ഇഡ്ഡലി കഴിക്കാം. ഇവിടെ നല്ല കളിയില്ല ലഗഞ്ഞ. ചേട്ടൻ്റെ ഇവിടെ കളിക്കാം. ചേട്ടന് നല്ല തണുപ്പുണ്ട്. എന്നിട്ടും കുപ്പായ ഇടൂല, ഡ്രസ് ഇടൂല എന്നാണ് വാശി കാണിച്ച് കിടക്കണേ. അടി കിട്ടിയാലേ ഡ്രസ് ഇടുള്ളൂ. അപ്പുണ്ണി ചേട്ടന് വെയ്യാത്തോണ്ടാണ് അടി കിട്ടാത്ത അല്ലേ. ഏ പറഞ്ഞാക്കാത്ത കുട്ടി അപ്പുണ്ണി. നല്ല തണുപ്പ്, അവന് ചൂടെടുക്കുന്നുണ്ട്. അവന് ഡ്രസ്സൊന്നും ഇടുന്നില്ല. ഒരാള് സെറ്ററൊക്കെ ഇട്ടിട്ടും കുഞ്ഞ്. ഈ 2 മരുന്ന് ഇനി അപ്പുണ്ണിക്ക് കൊടുക്കണം. ഭക്ഷണം കഴിച്ചു. അപ്പുണ്ണി വേണ്ട പറയുന്നത്, നമുക്ക് ഈ മരുന്ന് അവന് കൊടുക്കാം. കുഞ്ഞുണ്ണിക്ക് മതിയായി. ഇനി കുഞ്ഞുണ്ണീനെ എടുക്കണം. കുഞ്ഞുണ്ണീനെ എടുക്കണം ഇനി. ആ കുഞ്ഞുണ്ണി ചിണുങ്ങാൻ തുടങ്ങി. കുഞ്ഞുണ്ണി ചിണുങ്ങാൻ തുടങ്ങി. വാ വാ. അമ്മ അപ്പുണ്ണി അപ്പൊ ആവി പിടിക്കാൻ പോവാണ്. അവൻ നിലത്തിറങ്ങൂല, നല്ല ചെളിയാ. അപ്പൊ അമ്മയുടെ പുറത്ത് കയറിയും കൊണ്ട് അവൻ പോകുന്നുണ്ട്. അമ്മ അപ്പുണ്ണി അപ്പൊ ആവി പിടിക്കാൻ പോയി. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു തരണം. 2-3 പാത്രം കൂടെ കഴുകണം. അമ്മ കുറച്ച് കഴുകി വെച്ചും. കുഞ്ഞുണ്ണി കളിക്കാണ്. പക്ഷെ അവന് എന്താ പറയുന്നത്, നല്ല കളിയിലല്ല. എപ്പൊ വേണേലും കരയാന്നുള്ളൊരു കളിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് ഇവിടെ നൊതുക്കിയൊന്ന് അടിച്ചു വാരിയിടാം. ചായ പിടിച്ച് 2 പാത്രം കൂടെ കഴുകാണ്ട് അതും കൂടെ കഴുകി വെക്കാം. പിന്നെ അലക്കലിന്ന് അലക്കലുണ്ടാവില്ല. കാരണം ഇന്നലെ വൈകുന്നേരം കൂടെ നമ്മൾ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ അമ്മ അലക്കിയിട്ടു. അതുകൊണ്ട് ഇന്ന് രാവിലത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ കുളിച്ച് കഴിയണം അലക്കാനൊക്കെ വേണമെങ്കിൽ. അപ്പോൾ അലക്കാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അലക്കലുണ്ടാവില്ല. പിന്നെ തുടക്കൽ അമ്മ വന്നിട്ടായിരിക്കും തുടക്കി. എന്നോട് അടിച്ചു വാരിയിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ തുടച്ചിടും. അപ്പം നമുക്ക് വേഗം പോയിട്ട് അടിച്ചു വരാം. വേറെ പണികളൊന്നുമില്ല. അടിച്ചു വരാം. അവന് കുഞ്ഞുണ്ണി കരയുമ്പോഴത്തേക്ക് നമുക്ക് വേഗം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചു വരാം.
കരച്ചിട്ട് തുടങ്ങിയാ? ഏ തുടങ്ങിയടാ, പാത്രം കഴുകാൻ പോയിട്ട് അടിച്ചു വാരാനും സമ്മതിക്കില്ല, പാത്രം കഴുകാനും സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല. അല്ലടാ പോക്കിരിയെ, പോക്കിരി പൊങ്കൽ, പോക്കിരി പൊങ്കൽ. ആ അമ്മേ അമ്മേ അമ്മേന്റെ കുട്ടിയേ, അമ്മേന്റെ കുട്ടിയേ. എന്താടാ എന്താടാ ഇളക്കം, എന്താടാ ഇളക്കം? അപ്പൊ കുഞ്ഞുണ്ണി അലമ്പാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേണേ പാല് കൊടുത്തിട്ട് ഒന്ന് ഉറങ്ങാൻ നോക്കാം അല്ലേ? കുഞ്ഞുണ്ണി ഉറങ്ങുന്നില്ല, അടിച്ചു വാരിയില്ല. ഔ എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ആ ആ ആ കരാട്ട കരാട്ട. ആ ഇതാണ് പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല ഒന്നും നടക്കുന്നത്. ഇവൻ പ്ലാൻ ചെയ്യണം ഇന്നത്തെ ദിവസം എങ്ങനെ പോകണം, ഇവൻ വിചാരിക്കണം അതുപോലെ ഞാൻ പോവുള്ളൂ അല്ലേ? ഇവൻ വിചാരിക്കുന്ന പോലെ പുറകെ പോണം ഞാൻ. ഓ തല്ലും കൂടെ. ആ ഇനി ഉറങ്ങുന്നില്ല ഗായ്സ്, പാലും കുടിച്ച് ഭയങ്കര കളിയിലാണ്. അപ്പൊ നമ്മൾ അവന്റെ കയ്യിൽ ചെറിയൊരു കളിപ്പാട്ടം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഇവിടെ കിടത്താം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് അടിച്ചു വരട്ടെ, വേറൊന്നും നടക്കൂലെന്ന് അല്ലേടാ. ടാറ്റാ ടാറ്റാ, ഇവിടെ കളിച്ചിട്ടോ ടാറ്റാ. പാത്രമ്മ കുറച്ചുകൂടെ കഴുകി വെച്ചിട്ടുണ്ട്, ഇതേ ഇത്രയും കൂടെ കഴുകാനുണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിച്ചും വെച്ചുണ്ടാക്കിയ എല്ലാം പാത്രങ്ങളാണ്, ഇതൊന്ന് കഴുകണം. ഇത് കഴുകാം, കുറച്ച് പാത്രം ഇട്ടു, വേഗം കഴുകാം, കളിക്കുന്ന സമയം കൊണ്ട് കഴുകിയെടുക്കാം. തുടങ്ങിയില്ലേ? പാത്രം കഴുകാൻ സമ്മതിച്ചിട്ടില്ല, പാത്രം കുറച്ച് കഴുകിയപ്പോ തന്നെ കുഞ്ഞുങ്ങൾക്കറിഞ്ഞു. അപ്പൊ ഗായ്സ്, ഒരു യുദ്ധത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങ ഉറങ്ങി സഹകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഈ ഉറക്കം വിശ്വസിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഈ ടൈം കൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് പാത്രം കൂടെ കഴുകാണ്ട് അത് കഴുകി വെക്കാം. പറ്റുമെങ്കിൽ ഒന്ന് അടിച്ചു വരണമെന്നുണ്ട്. അമ്മ ഇപ്പം വരും, അമ്മ ഇപ്പം വിളിച്ചു, അവൻ കാര്യമാണ് ഇവിടെ നിന്നോട്ടെ, അവനെടുത്തിരിക്കുന്ന എന്നോട് പറഞ്ഞത്. പിന്നെ പൊതുവെ അറിയാലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പണിയൊന്നും ഉണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ എല്ലാവരും ലേറ്റ് ആയി എഴുന്നേക്കാനും, പിന്നെ മഴയാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിച്ചു വരലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുളിച്ചൊന്ന് സെറ്റാവാനല്ലേ ഉള്ളൂ. മിക്കവാറും വൈകുന്നേരം ആയിരിക്കും കുളി, ചൂടെള്ളം വെച്ചിട്ടേ കുളിക്കുള്ളൂ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഏതാ ഇവൻ്റെ ഉറക്കം കഴിഞ്ഞ് നീക്കുമ്പോൾ ഇവനെയും കുളിപ്പിക്കണം. പിന്നെ അപ്പുണ്ണിയും അമ്മയെല്ലാം കുളിച്ചിട്ടാണ് പോയത്, ഇനി ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള കുളിയേ ഉള്ളൂ. അപ്പം പതുക്കെ പോയിട്ട് ഭാഗ്യം പണി തീർക്കുക. പാത്രമൊക്കെ കഴുകി ഇവിടേക്ക് ഒന്ന് തുടച്ചു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ മുകളിലെടുത്ത് വെച്ചിട്ടോ, വേറെ ഒന്നുമല്ല, അവിടെ അമ്മ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ കുറേ പാത്രവും അതുപോലെ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ മുകളിലെടുത്ത് വെച്ചു. പിന്നെ ഇതേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു തുടച്ചു.
അപ്പം അടുക്കളയിൽ ദേ ഏകദേശം ഇങ്ങനത്തെ പണിയെല്ലാം കഴിഞ്ഞ് അതുപോലെ ഇവിടെ ഒന്ന് തുടച്ചാക്കി വൃത്തിയാക്കി ഇടുമ്പോ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. അതുപോലെ ചേട്ടൻ വന്ന കുഞ്ഞുണ്ണി 10 മിനിറ്റ് ഉറക്കം, 10 മിനിറ്റ് ഉറക്കം കുഞ്ഞുണ്ണി. അപ്പൊ അപ്പുണ്ണി ആദ്യമൊക്കെ പിടിച്ചു വന്നു. ബലൂൺ അവനെ കാറ്റ് കളയാന് കണ്ട അവന്റെ കൊടുത്ത പൊട്ടിക്കാ പുണ്ണി. ബിസ്ക്കറ്റ് പിന്നെ അപ്പുണ്ണിക്ക് ചിക്കൻ വേണം. ബർഗറോ? അപ്പുണ്ണിക്ക് ഇന്ന് ചിക്കൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിക്കൻ വാങ്ങിട്ടുണ്ട്, ഇനി അത് കറിയാക്കണം. അപ്പം അപ്പുണ്ണി അമ്മ വരുമ്പോൾ ഒരു ബർഗർ കൊണ്ടുവന്നു കേട്ടോ. അപ്പുണ്ണിക്ക് കൊണ്ടുവന്നെയാണ്, അവന് ബർഗറിൻ്റെ ബെന്ന് മാത്രമേ കഴിക്കുള്ളൂ, ഉള്ളിലുള്ളതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അവനൊരു അരക്കഷ്ണം, അവന് വാശി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു അരക്കഷ്ണം കൊടുത്തു, ബാക്കി അരക്കഷ്ണം ഞാൻ കഴിച്ചു. അത് ഇത് കഴിച്ചു തീരുന്നതിന് മുമ്പ് അവൻ അതും കൊണ്ടു തരുമെന്നായാലും കേട്ടോ. പിന്നെ ചിക്കൻ ഇതേ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട്. അവൻ രാവിലെ മുതൽ പറയേണ്ടത് ചിക്കൻ കറി വേണം, ചിക്കൻ കറി വേണമെന്ന്. അതുകൊണ്ട് ചിക്കൻ അധികം കഴിക്കൊന്നുമില്ല അവന്. പക്ഷേ അവനിന്നെന്തോ ചിക്കൻ കറി വേണമെന്ന് തന്നെ പറയുന്നുണ്ട്. ഇഡ്ഡലി കണ്ടപ്പോൾ ചിക്കൻ കറി വേണം മമ്മി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അമ്മ ചിക്കൻ വാങ്ങിക്കൊടുന്നു. അതിനുള്ള ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു നീ വെച്ചോ, ഞാൻ കുഞ്ഞുണ്ണീനെ അപ്പത്തേക്കും കുളിപ്പിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണീനെ കുളിപ്പിക്കണമല്ലോ. പിന്നെ ഏട്ടൻ അതിൻ്റെ ഇടയിൽ വിളിച്ചു. ഏട്ടൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് വരുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എന്തായാലും ചിക്കൻ കറി കഴിക്കില്ല. ചാറ്, ചിക്കൻ്റെ ചാറ് കുറച്ച് കഴിച്ചാൽ കഴിച്ചാൽ, അല്ലാണ്ട് ചിക്കനൊക്കെ കൂട്ടിയിട്ട് കുറേ ആയിട്ടോ വയറിന് ചെറിയ എരിച്ചിൽ പുകച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ അങ്ങനെയൊന്നും ഉള്ളത് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ രാവിലെ വെച്ച ചെറുപയർ കറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീൻസ് ഉപ്പേരിയും കൂടെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറി വേഗം അടുപ്പത്തായിട്ടുണ്ടെങ്കിൽ അപ്പുണ്ണി വേഗം ഭക്ഷണം കൊടുക്കുക, അവന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് എന്നിട്ട് ബീൻസ് അരിയാന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ചിക്കൻ എണ്ണ നന്നായി ചൂടായി വന്നപ്പം, നല്ല ഉള്ളി നല്ലോണം എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള എന്നിട്ട് നന്നായി വഴട്ടി കൊടുക്കുക കേട്ടോ. ഉള്ളി വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് വേണേൽ ചേർക്കാം, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, അതൊക്കെ ഒന്ന് ചതച്ചതാട്ടോ. പച്ചമുളക് ചതച്ചിട്ടില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും. അതും ഇട്ട് വഴട്ടി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല അത് നന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ അതൊന്നൊരു ചൂടാക്കി എടുക്കണം കേട്ടോ, ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു കളറല്ല കേട്ടോ, നല്ല റെഡ് കളറാണ്, നമ്മൾ ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നത് എന്ത് ഈ കളറ് ക്യാമറയിൽ ഇങ്ങനെയെന്ന്. പിന്നെ അതിനുശേഷം പൊടിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ചിക്കനും കൂടെ ഇട്ട് അത്യാവശ്യത്തിന് വേണ്ട വെള്ളം അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി നമുക്ക് ഒരു വിസിൽ മതി, ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഞങ്ങൾ ശരിക്കും ചിക്കൻ കറി പോലെ വെക്കുന്നില്ല, ഒന്ന് ചെറുങ്ങനെ കുറുകിയ രൂപത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, നമുക്കൊന്ന് അടി പിടിക്കരുത് അത്രയേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഉപ്പെന്നും ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, പിന്നെ ചിക്കൻ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അങ്ങനെ നമ്മൾ കുക്കറിൽ ആക്കിയിട്ടുണ്ട്, ഇനി അത് വേഗം ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ആ ബീൻസ് ഒന്ന് നന്നാക്കാം. ബീൻസ് ഉപ്പേരി വെക്കണ്ടെന്ന് വിചാരിച്ചാണ്, നാളത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ചെറുപയറിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കാമല്ലോ, അതുകൊണ്ട് ബീൻസ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്താ പറയുന്നത്, അപ്പുണ്ണിക്ക് വേഗം ചോറ് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉപ്പേരി വെച്ചോളൂ. അപ്പോൾ ഞാൻ അരിയാണ്, എന്നിട്ട് നമുക്ക് അപ്പുണ്ണിക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചിട്ട് ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്നു, ഇവർ ഭയങ്കര കളിയിലാണ്. ആ ചേട്ടായിക്ക് കുഞ്ഞുണ്ണിന്ന് കിട്ടും. ഏട്ടൻ ഡ്യൂട്ടി ഉണ്ടല്ലേ, ഭക്ഷണം കഴിക്കാൻ വന്നേട്ടോ. പിന്നെ
ഏട്ടൻ പെട്ടെന്ന് വന്ന് ബീൻസ് മുഴുവനായിട്ട് അരിഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു, അപ്പോൾ ഏട്ടന് ചോറ് കൊടുത്തു. ഏട്ടന് അത് മതിയെന്ന് പറഞ്ഞു. ചെറുപയറുകറിയും കുറച്ച് ചിക്കൻ്റെ ചാറും കൂട്ടിയിട്ട് ഏട്ടൻ ചോറ് കഴിച്ചു. അച്ചാറ് കൂട്ടുന്ന പോലെ ഏട്ടൻ ചിക്കൻ്റെ ചാറൊക്കെ കൂട്ടിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുണ്ണിനെ അമ്മ കുളിപ്പിച്ചു, അവന് ഞാൻ പാലെടുത്ത് ഉറക്കി. അപ്പോൾ അപ്പുണ്ണി പറഞ്ഞു അവന് ചോറ് കഴിക്കണമെങ്കിൽ, അവനിപ്പോഴും ചോറ് കഴിച്ചിട്ടില്ലേ, അവൻ ചോറ് കഴിക്കണമെങ്കിൽ ഈ കഥ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവന് കഥ പറഞ്ഞു കൊടുത്തോണ്ട് അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണി വേഗം കുളിച്ചപാട് വേഗം ഉറങ്ങി കേട്ടോ. കുറച്ച് പാലും കുടിച്ചാൽ വേഗം ഉറങ്ങി. ഏട്ടൻ അങ്ങനെ ചോറും കഴിച്ചു. ബീൻസ് ഉണ്ടല്ലോ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ ബീൻസ് ഉപ്പേരി ആക്കണ്ട, വേഗം ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടന് ഉള്ള കറിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. ഇതാ ചിക്കൻ കറി നമ്മളത് റെഡി ആയതാണ്. ഇനി നമുക്ക് നമ്മളുടെ അപ്പുണ്ണിക്ക് ചോറ് കൊടുക്കണം. അവനാണ് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞത്. ചിക്കൻ്റെ കഷ്ണമൊന്നും അങ്ങനെ കൂട്ടുമൊന്നും ഇല്ല. എന്നാലും എന്താണ്, ഇന്ന് എന്തോ രാവിലെ മുതലേ ചിക്കൻ വേണം ചിക്കൻ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ആക്കിയിട്ടുണ്ട്. ഇനി അവന് വേഗം ചോറ് കൊടുക്കണം. അങ്ങനെ അപ്പുണ്ണിക്കുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചിക്കനും കുറച്ച് ചാറും അതുപോലെ തന്നെ ചെറുപയറുകറിയും ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അവന് കഥ പറഞ്ഞുകൊണ്ട് വേണം ഇത് വാരി കൊടുക്കണമെങ്കിൽ. ഇന്ന് കഥ പറഞ്ഞിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അപ്പുണ്ണീൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ അതിനുശേഷം പോയി വേഗം കുളിച്ചു. കുഞ്ഞുണ്ണി കുളിച്ച് ഉറങ്ങി തന്നെയാണ്, ഞാനും കുളിച്ചു. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടോ, ചോറ് കഴിച്ചിട്ടാണ് ഞാൻ കുളിച്ചത്. കുളിയെല്ലാം കഴിഞ്ഞു. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ഇനി അത്യാവശ്യം സമയം ആയിട്ടുണ്ട്, 3:30 ആയിട്ടുണ്ട് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനി കുറച്ച് ഫോണ് കളിക്കുക, റീൽസ് കാണുക, പിന്നെ കുഞ്ഞുണ്ണി ഉറങ്ങുകയാണ്. അവന് കുറച്ചുകൂടെ പാലൊക്കെ കൊടുക്കണം. അതുതന്നെയാണ് പരിപാടി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദാ നമ്മുടെ കുഞ്ഞുണ്ണി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഡേ ഇൻ മൈ ലൈഫിൽ ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാ കൂട്ടർക്കും ബൈ.